ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഒരു ക്ഷണിക്കൽ ചടങ്ങിനെ കുറിച്ചാണ്. കല്യാണത്തിനുള്ള ക്ഷണിക്കലല്ല, പക്ഷേ വീടുകളൊക്കെ കയറി ഇറങ്ങി വെറ്റിലയും ബാക്കും ഒക്കെ ആയി ഒരു ക്ഷണക്കത്തൊക്കെ കൊടുത്ത് വിളിക്കുകയാണ്, വരണേ മടിക്കരുത്, എല്ലാവരും വരണമെന്ന്. എന്തിനാണെന്ന് നോക്കാം. എന്തിനാണ് ഈ ക്ഷണിക്കൽ എന്ന് നോക്കാം. വിനയുണ്ട്. വിനയ്, വളരെ മനോഹരമായി അല്ലേ, നല്ല രീതിയിൽ ആ നാടിന് ചേരുന്ന രീതിയിലൊക്കെ ആളുകളുടെ അടുത്തെത്തി ആകർഷിക്കുകയാണ്. അപ്പോൾ ഇത് ഫലം ചെയ്യുമെന്ന് വിശ്വസിക്കുക അല്ലേ? ഏപ്രിൽ 19-ന് തമിഴകം വിധി എഴുതുകയാണ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും 19-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വളരെയധികം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ 50% താഴെ കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനം പോയ മണ്ഡലങ്ങളിലെ അല്ലെങ്കിൽ ബൂത്തുകളിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതും ഒരു ക്ഷണപത്രികയുമായിട്ട്. ആദ്യം വിചാരിച്ചു വല്ല കല്യാണം വിളിക്കാനോ മറ്റോ വരുന്നതായിരിക്കുമെന്ന്, പക്ഷേ അത്തരത്തിലല്ല. ഈ ക്ഷണപത്രികയിൽ പറയുന്നത് നിങ്ങൾ തീർച്ചയായും വോട്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വോട്ട് ചെയ്ത്, നിങ്ങളുടെ അവകാശം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത്തവണ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകണം. ഏപ്രിൽ 19-ന് ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്നുള്ള ഒരു ക്ഷണപത്രികയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഇവർക്ക് വീട്ടുകാർക്കൊക്കെ കൈമാറിയത്. മാത്രമല്ല, ഈ ക്ഷണപത്രികയ്ക്കൊപ്പം വെറ്റിലയും അടക്കയുമൊക്കെയായി സാധാരണ എങ്ങനെയാണോ ഒരു കല്യാണം വിളിക്കുക ആ രീതി, അതിനേക്കാളും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തി ഇത്തരത്തിൽ വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരോട് നേരിട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച പൊള്ളാച്ചിയിൽ കണ്ടത്. വീടുകളിലെത്തി മാത്രമല്ല, പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, ഫുഡ് കോർട്ടുകൾ, സിനിമാ തിയേറ്ററുകൾ, ഇവയുടെയൊക്കെ പരിസരത്തെല്ലാം തന്നെ ഇത്തരത്തിൽ വോട്ടിങ്ങിനെ കുറിച്ച്, ഒരു പൗരന്റെ ധർമ്മത്തെ കുറിച്ച് ആളുകളെ ഇങ്ങനെ ആകർഷിക്കുന്നതിന്റെ ഗുണം 19-ാം തീയതി ഉണ്ടാകും, വോട്ടിംഗ് ശതമാനം ഒരുപാട് ഉയരും എന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കാം.